സ്വാദിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ സ്വാദിന് ഇന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് സംഭവങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. സംഭവമൊക്കെ റെഡിയാണ്. അല്ല, ഇത് പുള്ളിക്കാരനില്ലേ അവിടെ ഷെഫ് വരണ്ട. ഫസ്റ്റ് കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കോക്കനട്ട്, കോക്കനട്ട്, പിന്നെ ബീഫ് ഇടിച്ചത്. എന്തായാലും വേണമല്ലോ, സ്റ്റാർട്ട് ചെയ്യാം. എന്താ വേണ്ട ആദ്യം? ആദ്യം എണ്ണ ഒഴിക്കുക. ആദ്യം തന്നെ എണ്ണ ഒഴിക്കാം. തേങ്ങ കൊള്ളാട്ടോ. എണ്ണ എത്ര വേണം? എണ്ണ കുറച്ച് കൂടുതൽ, ഒരു 3-4 സ്പൂൺ പറയണം കേട്ടോ. ഓക്കെ, മതിയോ? മതിയോ. അപ്പം ഇത്ര എണ്ണ ഒഴിച്ചു. ഇത് വെളിച്ചെണ്ണ കേട്ടോ, പ്യുവർ വെളിച്ചെണ്ണയാണ്. എണ്ണ ഒഴിച്ചു. ഇനി അടുത്ത ചൂടാകുമ്പോൾ കുറച്ച് കടുക്. കുറച്ച് ചൂടായിട്ടുണ്ട്, അപ്പം നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് എത്ര? ഇത്ര മതിയോ? ഒരു സ്പൂൺ. ഒരു സ്പൂൺ വേണം. അപ്പോൾ ഒരു സ്പൂൺ കറക്റ്റായിട്ട് എടുത്തിട്ട് ഇത് അതിനകത്തേക്ക് ഇട്ടു. നമ്മൾ കടുകാണ് ഇപ്പോട്ടത് അവിടെ കണ്ടേ. കടുക് പൊട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു പരിപാടിയാണ്. കടുക് ഇങ്ങനെ ഭയങ്കര പൊട്ടില്ലേ? പക്ഷെ ചില കടുക് അങ്ങനെ പൊട്ടുന്നതാണല്ലോ അല്ലേ? അത് എണ്ണയ്ക്ക് ചൂടില്ല വരുമ്പോഴാണ് പൊട്ടാറ്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാലാണ് പൊട്ടുക. അപ്പോൾ ഈ കടുക് പൊട്ടിക്കുമ്പോൾ മൂടി വെച്ചിട്ട് പൊട്ടിക്കുന്നില്ല. അത് എന്താണ്? അത് തെറിക്കാതിരിക്കാന്ന് മാത്രമേ അത്രേ ഉള്ളൂ, അല്ലാതെ അതിന് വേറെ ഇതല്ല. ഓക്കെ, അപ്പൊ ഇത് കഴിയുമ്പോ നമുക്ക് കടുക് പൊട്ടി കഴിഞ്ഞിട്ടാണ് അടുത്ത സംഭവം. എന്താണ് അടുത്ത വേണ്ടത്? അടുത്ത പെരിഞ്ചീരകം. പെരിഞ്ചീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പലപ്പോഴും നമ്മളിങ്ങനെ ഒരു സംഭവം കാണുന്ന സമയത്ത് പെരിഞ്ചീരകം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് പെരിഞ്ചീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജീരകത്തിന്റെ വലിയ രൂപം തന്നെയാണ്, അത് തന്നെയാണ് പെരിഞ്ചീരകം. അപ്പൊ ഇനി പെരിഞ്ചീരകം ഇടുകയാണെങ്കിൽ ഇത്ര മതിയോ? കുറച്ചുകൂടി ഫ്ലേവർ കണ്ടോ. മതിയോ? തേങ്ങ കുറച്ച് കൂടുതൽ വേണം. ഇതുപോലെ തന്നെ വേണം. കുറച്ച് വേണം, കുറച്ചും കൂടി കൂടുതൽ. മതിയോ? മതി മതി മതി. ഇത്രയും തേങ്ങ ഇട്ടുണ്ട്. തേങ്ങ പൊതുവേ നമ്മൾ കട്ട് ചെയ്യുന്ന ഇങ്ങനെ വലുതായിട്ട്, പക്ഷെ ഇത് നമ്മൾ ഈ പ്രഥമനിലൊക്കെ ഉള്ള പോലെ വളരെ ചെറിയ ഇതിലാണ് ഇട്ടിരിക്കുന്നത്. നല്ല രസമാണ്, ശരിക്കും നല്ല മണമുണ്ട് കേട്ടോ. ഇനി എന്താ വേണ്ടേ? ഇഞ്ചിയും വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളി. ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് മതിയോ? ഒരു സ്പൂൺ. ഒരു 1.5 സ്പൂൺ വേണം അല്ലേ? ഇഞ്ചി ഇട്ടു. അതിനുശേഷം നമുക്കിടേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണുള്ളത്. അത് 1.5 സ്പൂൺ. ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിനുശേഷം ഇഞ്ചി ഇട്ടു, തേങ്ങാ കുത്തിട്ടു, പെരിഞ്ചീരകം ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ഇത്രയും സാധനമുണ്ട്. ഇനി അടുത്ത് നമ്മൾ പച്ചമുളക്. പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് നമ്മൾ കുറച്ച് മതിയോ? ഇത്ര മതിയോ? കുറച്ച് പച്ചമുളക്. പിന്നെ കറിവേപ്പില. കറിവേപ്പില. കറിവേപ്പില ഇത്ര മതിയോ? കറിവേപ്പില. 2-3 ഉണക്കമുളക്. 2-3 ഉണക്കമുളക്. അതായത് നമ്മളെ വറ്റൽ മുളക് എന്നാണ് പറയാൻ തോന്നുന്നു. വറ്റൽ മുളക്. അതെ, വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ വറ്റൽ മുളക് ഇതിനകത്ത് കിട്ടി കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താണ്, ഒരു തൊണ്ടയിലേക്ക് കയറുന്ന ഒരു സംഭവമുണ്ട് ഇല്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഇവർക്ക് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒന്നും അറിയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാം പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അധികം കിച്ചണിലില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ. ഇനി ഇതിന് ശേഷം നമ്മൾ ഉള്ളി, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുന്നുണ്ട്. മതിയോ? കുറച്ചും കൂടെ മതിയോ? മതി. ഇത്രയും ഉള്ളി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളി ഇട്ടിട്ടുണ്ട് അല്ലേ? ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്തിടുന്നത്. ശരിക്കും അത് തൊപ്പിയൊക്കെ വെച്ചിട്ട് കൊള്ളാന്ന് തോന്നുന്നു കേട്ടോ. ശരി, മിണ്ടായിരുന്ന മിണ്ടാപ്പിച്ച കലോടൊക്കെ എന്നെക്കാൾ ലുക്കായിട്ടുണ്ടെന്ന്. അതിനർത്ഥം ഞാൻ ഇത് ഇല്ലാത്തപ്പൊ ലുക്ക് അത്ര ഇല്ലെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതിനൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. നമ്മളെ ആൾക്കാർ ഭയങ്കര പ്രശ്നമാണ്. ഇത് ബീഫ് അല്ലേ? ബീഫ്. ഇതാണ് ഇടിച്ച ബീഫ് എന്ന് പറയുന്നത്. ഇതാണ് ഇത് ആക്ച്വലി ഇടിച്ച ബീഫ്. ഇത് ഓൾറെഡി വേവിച്ചിട്ടുണ്ട് അല്ലേ? വേവിച്ചിട്ട് നമ്മൾ ഇടിച്ചു വെക്കുന്നു. വേവിച്ചിട്ട് ഇടിച്ച് വെച്ചിരിക്കുകയാണ് ഇത്. അത് ഇനി ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അന്ന് മുതലേ പ്ലാൻ ചെയ്തിരുന്നു ഇത് ആരാ ഉണ്ടാക്കുന്നത്, എങ്ങനെ ഉണ്ടാക്കുന്നത് കാണണം.
അല്ലെങ്കിൽ ഈ ഉണ്ടാക്കുന്ന ആളിനെ കണ്ടിട്ട് ചേക്കേറ്റ് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇവിടെ ഇത് ഇടാറായോ? ഇല്ല, ഇത് ശരിക്ക് വാടി. ആ, ഇത് ശരിക്ക് വാടിയതിന് ശേഷം, അതായത് ബീഫ് ശരിക്ക് വാടിയതിന് ശേഷമാണ്, അല്ല ഇത് ഉള്ളി ശരിക്ക് വാടിയതിന് ശേഷമാണ് നമ്മൾ ബീഫ് ഇതിനകത്തേക്ക് ഇടുന്നത്. എനിക്ക് ഇത് ഇന്നത്തെ ഇതൊക്കെ കാണുമ്പോഴും ഇതിനകത്തും വലിയ രീതിയിലുള്ളൊരു മസാലകൾ അധികം, അങ്ങനെ ഒരുപാട് മസാല പൊടികൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് പച്ചമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, തേങ്ങ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. മഞ്ഞപ്പൊടി ഇട്ടോ? ഇല്ല, മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മള് കുറച്ച് കഴിഞ്ഞിട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ്. എനിക്കറിയത്തില്ലല്ലോ, നിങ്ങളല്ലേ പറയണ്ടേ. അപ്പൊ ഞാനിപ്പോ ഇട്ടേനെ മഞ്ഞപ്പൊടി. അതുപോലെ അങ്ങനെയുള്ള മസാലകൾ പൊതുവെ ഇവിടെ മൊത്തത്തിൽ അങ്ങനെ ഒരു കുറവാണ് മസാലകൾ. പക്ഷെ എന്നാ ടേസ്റ്റ് അതിഭീകരമാണ്. ഇത് എവിടെയാണെന്ന് നോക്കണ്ട, ഇത് നിങ്ങളെ ചേട്ടനില്ല അല്ലേ? ഞാനത് വിചാരിച്ചിട്ടോ, നിങ്ങളെ ചേട്ടനുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ക്ലാസിക് ഫാമിലി റെസ്റ്റോറൻറ്റ് ദമാസ്കസ് സ്ട്രീറ്റിൽ, കിസേസിലാണ്, ദുബായിലാണ്. ഫാമിലി ആയിട്ട് വന്നോളൂ. ഇത് ഓർഡർ ചെയ്ത് കഴിക്കാൻ ഞാൻ ഗ്യാരണ്ടി, കാരണം ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിച്ചില്ല. പക്ഷെ ഇത് ഓൾറെഡി ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എത്രത്തോളം സൂപ്പറാണെന്നുള്ളത്. സൂപ്പർ സാധനമാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാനിത് കൺഫേം, ഞാൻ ഇത് അത്രയും സൂപ്പറായിട്ടുള്ള സാധനമാണ്. ഇപ്പം ഞാൻ കഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിപ്പോൾ നേരിട്ട് കാണാം കഴിക്കുമ്പോഴുള്ള രീതി എങ്ങനെയുണ്ടെന്നൊക്കെ കാണാം. അപ്പോൾ ഇതെന്ത് സംഭവം? പെരിഞ്ജീരം പൊടിച്ച, പെരിഞ്ജീരം പൊടിച്ച് ഇത് ഇതിനകത്ത് ചേർക്കും. അതായത് പെരിഞ്ജീരത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് കയറി നിൽക്കും. പെരിഞ്ജീരത്തിൻ്റെ കുരുമുളകിൻ്റെ, അപ്പോൾ കുരുമുളക് പൊടി, ഇത് ഇത് കുരുമുളക് പൊടിയാണ്, ഇതും നമ്മൾ യൂസ് ചെയ്യും അല്ലേ. ഇനി എന്താ ഇടേണ്ടത്? മഞ്ഞപ്പൊടി അല്ലേ, കുറച്ച് മഞ്ഞപ്പൊടി, അടുപ്പൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, ഇത്ര മതിയാവും. ആ ഓക്കെ. ഇനി കുരുമുളക്, കുരുമുളക് പൊടി എത്ര വേണം? ഒരു സ്പൂൺ. ഒരു സ്പൂൺ ഇത്ര മതിയാവും. ഒരു സ്പൂൺ കുരുമുളക് പൊടി, പെരിഞ്ജീരം പൊടി, പെരിഞ്ജീരകം പൊടി ഒരു സ്പൂണ്, മല്ലിപ്പൊടി ആണ് കൂടുതലും. എന്താ പറയണം കേട്ടോ, മല്ലിപ്പൊടി ഏതാണ്? മല്ലിപ്പൊടിയാണ്. ഇതൊരു സ്പൂണാണ്, അര സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ. ഞാനൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാനാ മല്ലിപ്പൊടി ഒരുപാടുണ്ട്. പിന്നെ മുളക് പൊടി, മുളക് എത്ര? ഒരു അര സ്പൂൺ, മുക്കാൽ സ്പൂൺ ഇത്ര മതി. അത്രയും അത്രയും. എന്നിട്ട് പിന്നെ ഉപ്പ്, ഉപ്പ് മസാല, ഗരം മസാല, ഗരം മസാല നിങ്ങളുടെ സ്പെഷ്യൽ, അതായത് ക്ലാസിക് സ്പെഷ്യൽ ഗരം മസാല ഇത്ര മതി. അത്രയും. അതായത് ക്ലാസിക് ഫാമിലി റെസ്റ്റോറൻറ്റ് സ്പെഷ്യൽ ഗരം മസാലയാണ്. ഇപ്പോൾ എല്ലാം ഒന്ന് വഴട്ടി, എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ടല്ലേ. അതിൻ്റെ ഒരു കളറൊക്കെ ശരിയായി വന്നു. ഇനി എന്താ വേണ്ടത്? ബീഫ് ആഡ്. അതിന് നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. ബീഫ് ആഡ് ചെയ്യാണ്. ബീഫാണിത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫ് ഇടിച്ചതാണ്, അതാണ് ഇടിച്ച ബീഫ് ഇറച്ചി. എന്താണ് പറയാ? ബീഫ് ഇടിച്ചത്, ബീഫ് ഇടിച്ചത്, ബീഫ് ഇടിച്ചത് അവിടെ ക്ലാസിക് ഫാമിലി റെസ്റ്റോറൻറ്റ് മാത്രം സ്പെഷ്യൽ ഐറ്റം ആണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ്, വേറെ എവിടെ ഇല്ലാത്ത ഒരു ഐറ്റം. എനിക്കത് വഴറ്റി വരുമ്പം തന്നെ അതിൻ്റെ ആ കളറും ഇതെല്ലാം കാണുന്നതിൻ്റെ കുറച്ച് എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഒരു ടേസ്റ്റി ആണ്. ഓൾറെഡി ബീഫ് വേവിച്ചതാണല്ലോ അല്ലേ. അതായത് ജസ്റ്റ് ഒന്ന് ഇതായാൽ മാത്രം മതി അല്ലേ. മസാല ഒന്ന്, മസാല ഒന്ന് ആ ബീഫിലേക്കൊന്ന് ഇതായാൽ മാത്രം മതി അല്ലേ. ഇതിൽ നമ്മളെപ്പോഴും ഉപ്പിടുന്നു. ഇനി ഉപ്പ് നമ്മൾ ഇതിൽ ഉപ്പിടും. ഇനി ഉപ്പിടാം. ബീഫ് നമ്മൾ ഓൾറെഡി ബീഫിൽ കുറച്ച് ഉപ്പുണ്ട്. ജസ്റ്റ് മസാല ഒന്ന് കുറച്ച് മതി. മസാല എത്ര വേണം? ഇത്ര വേണോ? ഇത്ര മതിയോ? ഓക്കെ. നമ്മൾ ഇത്ര വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം അതിൻ്റെ മസാലയിൽ മാത്രമേ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. എത്ര വർഷമായി അടുക്കള ജീവിതം തുടങ്ങിയിട്ട്? അടുക്കള ഇപ്പോൾ 12 വർഷം. 12 വർഷം? 12 വർഷമായിട്ട് അടുക്കള ജീവിതം തുടങ്ങിയിട്ടുണ്ടോ? ഓ, ഒരുപാട് വർഷമായി. നമ്മളൊക്കെ എൻ്റെ തമ്മിൽ ഞാൻ കുറേ വർഷമായി അടുക്കള ജീവിതമല്ല ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ട്. എന്നാ അതിപ്പോൾ നമ്മൾ ജനിച്ചേരം പോലെ ഉണ്ടല്ലോ. എങ്ങനെ എന്താ വേണ്ടത്? ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആഡ്. കുറച്ച് വെളിച്ചെണ്ണ? വളരെ കുറച്ച്. ആ ഉണ്ടാ, ഞാൻ ഒഴിക്കുന്നതൊക്കെ ഭയങ്കര സ്റ്റൈലാട്ടാ, ഇതൊക്കെ പഠിച്ചിട്ടുള്ള. ഇത് പിഴിയാനുള്ള ആരോഗ്യം എനിക്കുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഞാൻ പിഴിയാം. മതിയോ? മതിയോ? ഒന്ന് മതിയോ? ഒന്ന് നല്ലോണം പിഴട്ടെ. നാരങ്ങ കാണുമ്പോ ഒരു നാരങ്ങളെ കുടിക്കാൻ തോന്നുന്നു. ഈ എപ്പോഴാ ഇത് മനസ്സിലായി ഇങ്ങനെ ഞാൻ ഈ കുക്കിങ്ങിന്റെ പാതയിലേക്ക് പോണെന്നൊക്കെ? അതൊന്നും തോന്നിയില്ലേ? ചോദ്യം ശരിയായില്ലെന്ന് തോന്നുട്ടോ. എന്തോ പ്രശ്നമുണ്ട്, പുള്ളിക്ക് ഇഷ്ടമില്ല അത്. അപ്പോൾ വീട്ടിൽ നിന്ന് പണ്ട് നമ്മളൊക്കെ തുടങ്ങുന്ന കാലത്ത് നമ്മളൊക്കെ ആദ്യം തുടങ്ങുന്ന ഓംലേറ്റിലും ഒക്കെയാണ്. ഓംലേറ്റൊക്കെ അടിക്കുക വീട്ടിൽ നിന്ന്. ആ എന്താണ് പറഞ്ഞത്? കിച്ചണിൽ കയറ്റത്തില്ലൊന്നും.
ഇവിടെ ഒരുപാട് കറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അന്നേരത്തെ ഇതേപോലത്തെ ഒരു ഒരു റഷ് എനിക്ക് വന്ന് ഇവിടെ വന്നിട്ട് സാധനം എല്ലാം പാർസൽ ചെയ്ത് എടുത്ത് പോകുന്ന നല്ല. നമ്മൾ ഇവിടെ വന്ന് എല്ലാം പാർസൽ ചെയ്ത് നിങ്ങൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കില്ലേ? പാർസൽ ചെയ്ത് അറേഞ്ച് കൊടുക്കില്ല, പ്രശ്നമില്ല. നമ്മളിപ്പോ ഒരു ടൂർ പാക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം സെറ്റാക്കുകയാണെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് ഫുൾ ഓർഡർ ചെയ്യാം, എല്ലാം പാക്ക് ചെയ്യാം, എടുത്തിട്ട് നേരെ പോവാം. ഭയങ്കര സുഖമായിരിക്കും. എന്നാ പിന്നെ ഇത് തന്നെ കഴിക്കുകയും ചെയ്യാം. ഇതായ ഇത് എന്താണ്? നെയ്യാണ്. നെയ്യാണ്, കുറച്ച് നെയ്യ് ഒഴിക്കണം. ഇത്ര മതിയോ? ഇങ്ങനെ ഇങ്ങനെ വയറ്റി ഒഴിക്കാം അല്ലേ? അങ്ങനെ ചുറ്റി ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇനി എന്താ വേണ്ടേ? പ്ലേറ്റിലേക്ക് മാറ്റോ. ഇനി പ്ലേറ്റിൽ മാറ്റിയാ മതിയോ? കഴിഞ്ഞോ? ശരിക്കും കഴിഞ്ഞു. അപ്പോ സംഭവം റെഡിയായി. ഇനി നമുക്ക് നമ്മളെ ഇലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തന്നെയാണ്, അല്ല ഇങ്ങനെ തന്നെയല്ല കൊടുക്കുന്നത്, ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാം. എന്നിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കാം സംഭവം. ആ കൊള്ളാം, അത് നല്ല. ആഹാ, ഇങ്ങനെയാണ് ഇടുന്നത്. അയ്യ, ആ പെട്ടെന്ന് ഇതിനിപ്പോ എങ്ങനെ തണിക്കും? പെട്ടെന്ന് തണിക്കും എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല അല്ലേ? ചില ആൾക്കാർക്ക് അറിയത്തില്ല ഇത് എങ്ങനെ തണിയും എന്നുള്ളതാണ്. ഞാൻ പെട്ടെന്ന് തണിഞ്ഞു വരാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കി വെച്ചു. ഇത്രയും ക്വാണ്ടിറ്റി ആണോ നിങ്ങൾ ഒരു 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 പോർഷൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു പോർഷൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. അതായത് എനിക്ക് ഒരു ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. രണ്ടെണ്ണം ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല, ഒന്നിൽ തന്നെ തീരും. പിന്നെ ഇതിന് ടേസ്റ്റ് കൊണ്ട് നിങ്ങൾ രണ്ടാമത് ഓർഡർ ചെയ്തിരിക്കും, കാരണം ഞാൻ ഇത് നേരത്തെ കഴിച്ചിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ബീഫ് ഇടിച്ച ഇറച്ചി എന്ന് പറയുന്ന സാധനം. ഇത് എന്തായാലും നിങ്ങൾ വന്ന് കഴിച്ചു നോക്കണം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എനിക്ക് മതിയാവുന്നില്ല തിന്നിട്ട്. സത്യമായിട്ടും ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര ടേസ്റ്റിയാണ് സത്യമായിട്ടും. ഇത് ഇങ്ങനെ തന്നെ വന്നാലും ഞാൻ റെഡിയാണ്. ഇതിന് ഒന്നും ചൂണ്ടാവില്ല. ഇങ്ങനെ മൊത്തത്തിൽ ആ കുഴപ്പമില്ല. അപ്പം എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എനിക്ക് ചെറിയൊരു പണിയുണ്ട്, ഇതിനകത്ത് ചെറിയൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.